അസ്സലാമു അലൈക്കും, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ കുറച്ച് ദിവസമായിട്ട് ഞാൻ എന്റെ ഫുഡൊക്കെ ഒന്ന് കാണിച്ചിട്ടില്ല. അപ്പൊ കാരണം നല്ല അയില ഉണ്ടല്ലോ, അയിലനെ കിട്ടിയിരുന്നു. അയില മീൻ കൊടംപുളി കൊടംപുളിയിട്ടാണ് വെച്ചാ രണ്ടെണ്ണം ബ്രിയക്ക് വേണമെങ്കിൽ കുട്ടിക്ക് പൊരിച്ചു കൊടുക്കാം. രണ്ടു മൂന്ന് കണ്ടേ നിർത്തിച്ചാ അതിന് പൊരിച്ചതാ ഇഷ്ടം. വെള്ളം പറ്റിച്ചാ മതിട്ടോ. കറി കറി മറ്റേ മോര് അറിയില്ലേ, ഇതിങ്ങനെ ക്ലീൻ ചെയ്ത് കാട്ടി ഞാനെന്താ അറിയാം. മറ്റേ എന്താ പറയാ, എന്താ മീന്, ഞാൻ മീൻ വാങ്ങി ഇടയ്ക്ക് തന്നെ വത്തൽ മീനാണ് നമുക്ക് കിട്ടിയത് അല്ലേ. വത്തൽ മീൻ ഈ മായില മീൻ അറിയാൻ കിട്ടിയില്ല. അപ്പൊ പെരുന്നാൾക്ക് അറിയാൻ മാതിരി പെരുന്നാളിന്റെ ഇറച്ചി കിട്ടിയിട്ട് തങ്ങിയിട്ടില്ല. ഇപ്പോൾ ഉടേ എല്ലി എല്ലി അതിന്റെ വത്തല വെച്ച് ഇപ്പോൾ കിടക്കുന്നുണ്ട്. ഉണ്ടാക്കണം അതെല്ലാം എല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. ഇത് എന്താ പിന്നെ വേറെ എന്താ പറയാ, ഇപ്പൊ ഞങ്ങളൊരു ഈ മീൻ വെച്ചു, ഈ മീൻ വെച്ചാൽ രണ്ടു ദിവസം മൂന്ന് ദിവസം ഉണ്ടാവും. വെച്ചു കഴിഞ്ഞാൽ രണ്ടു ദിവസം മൂന്ന് ദിവസം ഉണ്ടാവും. അപ്പൊ നമുക്ക് കറി അതേമാതിരി കറി ഉണ്ടാക്കുകയാണെങ്കിൽ ഞങ്ങൾ രണ്ടു ദിവസം ഒക്കെ കൂട്ടും. അല്ല നമ്മൾ ഇല്ല പച്ചയായിട്ടുള്ള കാര്യങ്ങളും ഞാൻ എങ്ങനെയാണെന്ന് പറയും. മറ്റേ ഞങ്ങൾക്ക് മാഗിയിലേക്ക് എന്നും ഡെയിലി വേണം. ഡെയിലി ഇല്ല അങ്ങനെ അധികം കഴിച്ചുപോല. മീന് ഇഷ്ടമല്ല, ചിക്കൻ ആണെങ്കിൽ കഴിക്കൂല. അല്ലാതെ കഴിക്കൂല, മീന് ഇഷ്ടമല്ല. മീൻ ഇല്ലാത്ത പരിപാടി ഇല്ല. മകൾ മീൻ എനിക്ക് വലിയ ഇഷ്ടമല്ല. വലിയ മകളും ഞാനുവരെ മാലിയാണ്. നമുക്ക് മീനാക്കാം. ചെറിയ പെണ്ണും ഞാനുവരെ മാലിയാണ്. ഞങ്ങൾക്ക് ഓക്ക് എന്താ ചിക്കനാണ് എനിക്ക് ബീഫിൻ്റെ. പിന്നെ ബീഫ് ഓൾറെഡി എന്താ പെരുന്നാക്ക് ചിക്കനെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. നല്ല മീനാണ് മീന് വരെ കുടിക്കുന്നപ്പോ ഇരുന്നൂറായി. ഇതേ അല്ല ഐബോപ്പേ കുറഞ്ഞാലേ നമുക്ക് അത്രയും അയില മേടിയ രസം ഓവർ വലിപ്പം രസം ഉണ്ടാവും. ഐബോപ്പേ കുറഞ്ഞാൽ നല്ലത്. അപ്പൊ ഞാൻ എന്നാല് ഒരു രണ്ടെണ്ണം അതിന് എടുത്തേക്കണം. ബാക്കി നമുക്ക് മുളക് ഇടാം. ഇങ്ങനെ വാട്ടിക്കാനാണ് ചെയ്യണത്. വാട്ടിക്കാട് അടുപ്പത്ത് വെച്ചാൽ മതി. അടുപ്പത്ത് വാട്ടി വെച്ചിട്ടാണ് അല്ലെ. അടുപ്പത്ത് കുറച്ച് തീ കുറച്ച് കാട് അടുപ്പത്ത് തീ ഇല്ലേ. അടിപൊളിയായിട്ട് ഗ്യാസുമ്പോ ചെയ്യാൻ രസം ഉണ്ടാവില്ല. അതേമാതിരി വളക്കുണ്ട്, ഒരു വളക്കാണ് എനിക്ക്. അതിങ്ങനെ ഉണ്ടാക്കിയതാക്കാനേ ഇതൊക്കെ തട്ടേ ഞാൻ പറയട്ടതാ. ഈ ഇതിന്റെ ഡബ്ബറിന്റെ ഇതുണ്ടല്ലോ, അത് കത്തിക്കുമ്പോഴാണ് ഈ ഇതങ്ങനെ പൊടി ഇങ്ങനെ പാലി കൊണ്ടിട്ടാ. അത് ഞാന് അതിന്റെ ചകിരി ഇങ്ങനെ കുട്ടുമ്പോ ഞാൻ പൊടിച്ചാണ്ടാ കൊടുക്കാണ്. ഇല്ലല്ല അത് ആട്ടണെങ്കിലൊക്കെ ആട്ടാ മതില്ലേ. ഒന്ന് മതി ഇത് പിന്നെ കുറച്ച് ചീരുള്ളി തന്നെ കേട്ടോ. ചെറുള്ളി ചീരുള്ളി ചെറുള്ളി കുറച്ച് പോകാനാണോ പല രസം കിട്ടാൻ. അപ്പൊ ആ മുളകിന്റെ കുത്തലൊക്കെ ഉണ്ടെങ്കിൽ പോവാനോ. കുത്തലൊന്നും ഉണ്ടാവില്ല, എന്നാലും ചീരുള്ളി കൂടുതലുണ്ടെങ്കിൽ രസാ. മീൻ വെക്കുമ്പോ മീൻ വെള്ളം വരിച്ചുമ്പോ അതേപോലെ കുരുമുളക് കൂടി ഇരുന്ന് നല്ലതാ. കുരുമുളകൊക്കെ ഞാൻ അല്ലെങ്കിൽ വേണ്ടത് കുരുമുളക് നിർബന്ധമൊന്നുമില്ല. ഉണ്ടെങ്കിൽ നല്ലതാ. ജീരക എല്ലാം ചതച്ചേച്ചതാണ്. പൊടിച്ചു വെക്കാനും പറ്റില്ല ഈ സാധനം. ഈ മഴക്കാലത്തെ പൂക്കുവ സാധനം. പക്ഷെ കുരുമുളക് കാരണം സാധനം എപ്പോഴും കൊടുക്കൂലോ. ഞാൻ ഇല്ലത്തേക്കും വെച്ചാൽ പൂക്കുക സാധനം കുടിച്ചാലേ പാടുള്ളൂ. വന്നിട്ടാണ് കുറച്ച് കഞ്ഞി കുടിക്കാൻ. മീനുണ്ട് മറ്റേ വത്തത്തം വത്തലിച്ച് വലിയ ഞാനത് മീന കൈയാശി കൊടുക്കണം. അന്നത് കൊണ്ടുവന്നത് ഇപ്പോഴും അത് കഴിയണ്ടേ. കഴിഞ്ഞാലേ വേറെ അടുപ്പ് നമ്മളെ അടുപ്പ് പിന്നെ അടിപൊളി അടുപ്പാ. ഗ്യാസിന്റെ ഇല്ലാതെ എളുപ്പമായി അടിപൊളിയല്ലേ. പിന്നെ ഗ്യാസിന്റെ ഇല്ലാതെ എളുപ്പമായി കിട്ടും. ഞാനും അടിപൊളി അടുപ്പത്ത് ഉണ്ടാക്കണം ഇഷ്ടം. ഞാൻ പറയും കുടുക്കേ
നമ്മളെ പന്നിയങ്കാട്ടിൽ ഇങ്ങനെ ഉണ്ടാവും ചായക്ക് ഒരു കുടുക്ക. നിങ്ങളെ കരി കരി വിചാരിച്ചിട്ട് നിക്കണ്ടോ, ഞാൻ അടുപ്പത്തേക്ക് വെക്കാൻ എല്ലാവരും കുടിക്കാണ്ട് അതവിടെ ഇങ്ങനെ വെക്കും. അങ്ങനത്തെ കുടുക്ക കാണുമ്പോൾ ഇന്നീ ഇങ്ങനെ ആലോചിച്ചു അതുകൊണ്ട് അതിന്റെ ഒരു പണ്ടൊക്കെ മണ്ടേ എന്റെ തീപ്പെട്ടിയുണ്ട്. ഇതിനെ പാത്തച്ച് പാത്തച്ച് നടക്കും. അല്ല അപ്പൊ ഇവിടെ നിന്നിട്ട് കോട്ടേഴ്സ് നിന്നിട്ട് ശരി വറക്കൂല് വറക്കും കത്തിച്ചാൽ മതി. അടുപ്പത്തൊക്കെ തിന്നാൻ മതി. പിന്നെ അടുപ്പത്തുണ്ട് അങ്ങനെ സംഭവം ഇറച്ചി മീനൊക്കെ അതൊക്കെ ഗ്യാസ് ഒന്നും എടുക്കൂല. അടിക്കോളി കാറ്റടിച്ചാ പോലീസെണ്ണ കഴിഞ്ഞു കൊടുക്കാം. പൊലിച്ചെണ്ണ തന്നെ തേങ്ങ പൊളിച്ചു വെച്ചുകൊണ്ട് പൊലിച്ചെണ്ണ കുറച്ച് ഇറക്കിയിട്ട് ആക്കണം. പൊലിച്ചെണ്ണ കഴിഞ്ഞിരിക്കണേ. അപ്പൊ ഞാൻ ഈ വല്യുള്ളി ഇതാകൊരു കുറച്ച് ചെറിയ ഉള്ളി ഇട്ടിട്ടുള്ളൂ വല്യുള്ളി. ഞാൻ പിന്നെ ഇടക്കരക്ക് പോകുമ്പോൾ കുറച്ച് ഉള്ളി ഇതൊക്കെ കൊണ്ടുവന്നാണ്ട് ഞാനേ നോക്കിയിരുന്നു ഇടക്കരാണെങ്കിൽ കുടിച്ചില്ല അവിടെ റോസ് എടുക്കണം. ഇങ്ങനെ നെലമ്പൂരി തോട്ടിൽ എത്ര നല്ലത് നെലമ്പൂരി തീരെ കുറവ്. പക്ഷെ പച്ചക്കറി നമുക്ക് അവിടുത്തെ ഇടക്കര കുടിച്ചില്ല കിട്ടുന്ന വിലക്ക് നമ്മളെ അവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ കിട്ടും. ഇടക്കരയുടെ സാധനങ്ങളൊക്കെ ആണെങ്കിൽ വാട്ടി കുടിക്കുന്ന വെള്ളം കുറച്ച് അടക്കിനാവത്രക്കെ വെള്ളം നടന്നൊക്കെ നോക്കി അയില വെക്കുമ്പോ അയില അതാക്കുമ്പോ അല്ലെങ്കിലും വെള്ളത്തിലൊക്കെ ഇരുന്ന് വെള്ളം വറ്റിച്ച് വെക്കുന്ന രീതിയിൽ ഞാൻ അയില ഉണ്ടാക്കാൻ പറഞ്ഞത്. അപ്പോഴാണ് അതിന്റെ ടേസ്റ്റ് ചെയ്തത്. അത് പിറ്റേ ദിവസത്തൊക്കെ വൈകുന്നേരത്തിനൊക്കെ അതിന്റെ ടേസ്റ്റ് അല്ല കൊട്ടമ്പുള്ളിയൊക്കെ പിടിച്ച് നേരെ വാട്ടപ്പൂളിക്ക് കിട്ടണ്ടില്ല. അത് വാട്ടപ്പൂള വാട്ടപ്പൂള കഴിഞ്ഞോ നേരെ കൂട്ടാനൊക്കെ കിട്ടണ്ടില്ല. അത് കുട്ടിമാരല്ലോ അതിലെ മീൻ കറി ഇന്നലെ വെച്ച കൂട്ടാന് കറിന്റെ ഒന്നും ആവശ്യമില്ല. എന്നാലും മീൻ കറി ഉണ്ടെങ്കിൽ തക്കാളി കേട്ടോ മസാലൊക്കെ ഇടുമ്പോ ഇട്ടിട്ട് ഞാൻ അളക്കാം. 15 മീൻ വരിഞ്ഞോ മുളക് കുറച്ച് മതി. എരി കുറച്ച് മതി. അത്ര മതി മതി. കുറച്ച് മല്ലിപ്പൊടി ഇടണേ. മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ടെങ്കിൽ മുളകിന്റെ അത് കുറയാനാ. ആ മതി. കണക്കും ഐറസ് ഉണ്ടാവില്ല. നമ്മളെ ഒരു പ്രൊഫഷണലായിട്ട് നമുക്ക് ഇത്ര എത്ര ഔഷധത്തിന് അനുസരിച്ചിട്ട് മഞ്ഞപ്പൊടിട്ടോ ഞാൻ തരുമാണ് ഉപ്പിട്ടോ ഉപ്പിട് പുളി വെള്ളത്തിൽ മതി. കല്ലുപ്പാണല്ലേ നമ്മള് പോയിക്കല്. കല്ലുപ്പാണ് നല്ലത്. പാക്കറ്റ് ഉപ്പ് കല്ലുപ്പ് വാങ്ങി നമ്മൾ കുടിച്ചല്ലാണല്ലേ. കല്ലുപ്പാണ് നല്ലത്. മറ്റത് കെമിക്കലല്ലേ. അപ്പൊ അറിയില്ല. ഉലുവ കുറച്ചിടാൻ മറന്നു കേട്ടോ. അപ്പൊ ഇപ്പൊ ഞാൻ ആ മീൻ വരുമ്പോത്തിന് ഈ ഉലുവ എന്നാ നല്ല ഇങ്ങനെ ഇളക്കിക്കോട്ടോ. അധികം തരാം. തീയും തന്നെ ഓവറാവില്ല. പുളി വെള്ളത്തിലെടുക്കോ. നാലാണ് പുതിരുള്ളൂ. കൊടംപുളി കൊടംപുളി ഇട്ട് വെച്ചാൽ പെട്ടെന്നുള്ള പരിപാടി കേട്ടോ. ഇതൊക്കെ നമ്മളൊരു പ്ലാൻ ചെയ്തുകൊണ്ടോ അങ്ങനെയുള്ള ഒരു പരിപാടിയൊന്നുമില്ല. നമ്മളെ റിയൽ ലൈഫിൽ എങ്ങനെ നടത്തി നമുക്കൊരു മീൻ ഇതിപ്പോ ഞാൻ മീൻ വാങ്ങാൻ പോയതല്ലേ. ഞാൻ റേഷൻ കടയിൽ പോയപ്പോ അങ്ങനെ പോയതാ. അപ്പൊ റേഷൻ കടയിൽ പോയപ്പോ ലേശം അതില് മീൻ വാങ്ങാതൊരു കൂടി. അപ്പൊ അങ്ങനെ മീൻ വാങ്ങി പോന്നതാ. അതുപോലെ ഇവിടെ സാറാക്കി ഇത്ര സമയമാണ്. അപ്പൊ ഒരു അയോക്കക്കാരത്തി വന്ന് രണ്ട് വർത്താനം ഓളും പറഞ്ഞ് അത് ഇതിക്കാണ് രണ്ടുപേരാണ്. നമ്മളെ ആ 20 rupees 25 rupees കിട്ടുന്ന ഹോട്ടലൊന്ന് കാണിച്ചു വെക്കണം. ജനകീയ ഹോട്ടലല്ലേ. ആ ജനകീയ ഹോട്ടലിൽ എല്ലാ സ്ഥലത്തും ഉണ്ടാവും. പഞ്ചായത്തിന്റെ ഇതിൽ കൂടെ അങ്ങനെ വരുന്നതാ. കേൾക്കുന്നില്ല. ജനകീയ ഹോട്ടൽ എല്ലാ നാട്ടിലും ഉണ്ടാവും. ഒരു 5-6 years അങ്ങനത്തെ ഒരു ഇതൊന്നും അറിയില്ല. മറ്റേത് കാരണം ഇങ്ങനെ പോകുമ്പോ ഒന്നും അറിയും. ഇപ്പൊ അറിയണില്ലല്ലോ. ഇത് പണ്ട് സുനാമി എന്നിട്ടില്ലേനോ.
എന്നിട്ട് എന്താ പന്നിയങ്ങാട്ട് ഞാന് കടലായിട്ട് വിരുന്നപ്പോഴാണ് സുനാമി വർത്താനം പറയുന്നത്. ആ സുനാമി വർത്താനം പറഞ്ഞപ്പോഴേ എത്ര ഞാടേ സുനാമിയാണ് ഞാൻ കെട്ടിച്ചിരുന്ന അതേമാതിരി ഫോറസ്റ്റിന്റെ ഉള്ളിലേ ഞാൻ വീടൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഈ സുനാമി സുനാമി എന്താ ഇപ്പൊ സുനാമി അറിയണേ. അപ്പൊ എനിക്ക് അറിയണ്ടേ നമ്മളാ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഉള്ളിലാണ് നമുക്ക് വിവരമൊന്നും ഉണ്ടാവില്ല എന്താ ഉള്ളത് എന്നൊന്നും. അപ്പൊ നമ്മളെ പുളിവെള്ളം ആക്കണെ അതങ്ങോട്ട് ഒഴിച്ചിട്ട് പുളിവെള്ളം എപ്പോഴും വെള്ളം ഒഴിക്കുമ്പോ അതേമാതിരി ചൂടുവെള്ളം ഉണ്ടല്ലോ നമ്മൾ പുളിയും തന്നെ ചൂടുവെള്ളത്തിൽ ഇട്ടാ മതി. ചൂടുള്ള വെള്ളത്തിൽ ഇട്ടാ നമ്മളെ കൊടുമ്പുളി ഇടുമ്പോ കുറച്ച് ചൂടുള്ള വെള്ളത്തിൽ ഇടുക അതങ്ങോട്ട് ഒഴിച്ചെടുക്കുണ്ടോ. ഉപ്പ് ഞാൻ നോക്കിയില്ല നോക്ക് അത് രസണ്ടോ. ഉപ്പുണ്ടോ ഉപ്പുണ്ടോ സംഗതി ഒക്കെണ്ട് അല്ല പുളിയാണ് ഇതില്ലാതെ ആയാല് ഒരു എന്തോ ഒരു സുഖമില്ലായാലും ഇങ്ങനെ പറയാനൊരാള് വേണം. എന്റെ വീഡിയോ കണ്ടിട്ടേ കേട്ടോ എന്റെ വീഡിയോ കണ്ടിട്ട് ഇങ്ങോട്ട് വന്നിരുന്നു. അത് ഞാൻ വീഡിയോ എടുത്താ മതി. അപ്പൊ എന്താ പറയാ ഇങ്ങനെ പറയാന് ഇതേമാതിരി സമൂഹത്തിൽ കൊറേ എന്താ കേൾക്കുന്നതും പറയുന്നതും ആൾക്കാരുണ്ടേ. അപ്പൊ അത് വെച്ചിട്ട് തന്നെ ഞാൻ പറയുന്ന കേട്ടോ ഓരോരോ അനുഭവങ്ങൾ ഓരോന്നിങ്ങനെ പറയണത്. അപ്പൊ എന്താ പറയണത് എന്താ ഇമ്മ വീഡിയോ ഉണ്ടല്ലോ ഇമ്മ കണ്ട് ഇമ്മ കണ്ട് കാണ്ട് ഇമ്മക്ക് നടക്കാനും വരാനും പോകാനും ഒന്നും കഴിയൂല. അപ്പൊ ഇമ്മ കണ്ടിട്ട് പറഞ്ഞേ ഇങ്ങനെ പറയാനും ഇരിക്കാനും ഒരാള് വേണം. ആ കുട്ടി നല്ലൊരു കുട്ടിയാണ് ഇങ്ങനെ തന്നെയാണ് മാടിയതെന്ന് പറഞ്ഞത്. ഓളിങ്ങനെ പറയുന്നത് ഓളെ കൊണ്ട് തന്നെ കഴിഞ്ഞത് അത് എന്നൊക്കെ പറയുന്നത് അതൊരു പൊങ്ങച്ചായിട്ടോ ഒന്നുമല്ലട്ടോ ഞാൻ പറയുന്നതെന്ന് പറയാം. സമൂഹം നമ്മള് സോഷ്യലായിട്ട് ജീവിക്കുമ്പോ നമ്മള് ഫാമിലി ആയിട്ടും അങ്ങനെ ഫാമിലിന്നും പുറത്തുനിന്നും പുറത്തുനിന്ന് അങ്ങനെ വരും കേട്ടോ നമ്മളെ ഫാമിലി. നമ്മളെന്താ പറയാ നമ്മളെ രക്തബന്ധങ്ങളിൽ നിന്ന് നമുക്ക് അങ്ങനെ വരുള്ളൂ. നമ്മളെ കൂടുതലാണ് ഫാമിലി ഉണ്ടാവില്ല അതിനാ വരാം. എന്നാലും എന്താ പറയാ വീഡിയോ ഉണ്ടോ ചെറു കാണിച്ചത് അതിനറിയില്ല വെക്കൂല. എന്നിട്ട് എന്താ പറയാ കമന്റ് ചെയ്യാൻ വരില്ല കമന്റ് ചെയ്യാൻ അറിയില്ല ഒന്നിനും കമന്റ് ചെയ്യാനും ഇരിക്കാനൊന്നും അറിയില്ല. ഇങ്ങനെ ഇങ്ങനെ ഒരു സാധനം ഉണ്ട് അയ്മങ്ങനെ അങ്ങനെ കുത്തും അപ്പൊ ഇങ്ങനെ ഒരു കൈ ഇങ്ങനെ വരും അതാണ് ഇങ്ങനെ ഇങ്ങനെ ഒരു സാധനം ഉണ്ട് അയ്മങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കണ്ടിട്ടാ മതി. പിന്നെ ഒരു ബെല്ലും ഇങ്ങനെ കാണാം ആ ബെല്ലും ഇങ്ങനെ കാണാം. അപ്പൊ ബെല്ലുമ ഒന്നും കാട്ടണ്ട അറിയാൻ ബെല്ലുമ ഒന്നും ചെയ്യണ്ട ആദ്യമാക്കിയാ മതി. നമ്മള് നേരിട്ട് വന്ന ഇതാണ് ഞാൻ പറയാൻ പറഞ്ഞത്. ഇപ്പൊ നീ ഇതാണ് പറ്റുമോ ടക്കടക്കട്ടെ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. വീഡിയോ കണ്ടെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക. നമ്മുടെ കൊച്ചു ബെൽ ബട്ടൺ ഉണ്ടല്ലോ അത് അടിച്ചമർത്തി പോവുക കേട്ടോ. പിന്നെ മാക്സിമം നമ്മുടെ ലിങ്ക് എല്ലാവർക്കും ഷെയർ ചെയ്യാം. എവിടേക്കൊക്കെ എല്ലാ എവിടുന്നാണ് ലിങ്ക് എടുത്ത് കണ്ട് അങ്ങനെ ഷെയർ ചെയ്യുകയും ചെയ്യാം കേട്ടോ. അപ്പൊ ബായ്. ഇനി ഞാൻ കുറച്ച് നേരം ഇനി ഒന്ന് ഫ്രൈ ചെയ്യാനും കൂടി എടുത്തു വെച്ചാണ്. അപ്പൊ ഞാൻ മസാല കൂട്ടണമെന്ന് ഞാൻ കാണിക്കണില്ല ഇരിക്കണില്ല കേട്ടോ.